എല്ലാവരും വാതിൽ അടച്ച് സഹകരിച്ചാൽ പെട്ടെന്ന് ഹാള് തണുക്കുന്നതാണെന്ന് അറിയിക്കുന്നു. ഇരുന്ന് വേദനയുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് രണ്ടാമതിരിക്കാം, ഇല്ലെങ്കിൽ നിൽക്കണമെന്നില്ല. അപ്പൊ എല്ലാവർക്കും വേദന ഉണ്ടെന്നാ മനസ്സിലാകുന്നു. നല്ല ചൂട് ഉണ്ട്, ഇൻഷാല്ലാ അടുത്ത് നാല് ഭാഗത്തും എയർ കണ്ടീഷൻ വെച്ചിട്ടുള്ള ഒരു ഓഡിറ്റോറിയം നമുക്ക് ഉണ്ടാക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ അങ്ങനെ വേണമെന്ന് ഇതിന്റെ ഓണർ ഫൈസൽ സാഹിബിനോട് നമുക്ക് ആവശ്യപ്പെടുകയും ചെയ്യാം. ഇപ്പോൾ ഈ ചൂട് സഹിക്കുകയല്ലാതെ യാതൊരു നിർവാഹവും ഇല്ല. ഇൻഷാ അല്ലാഹ് ആ ചൂടൊക്കെ അങ്ങ് തണയും. ഇനിയും ഇവിടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കാനുണ്ട്. സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയുന്നു. വിഷയ അവതരണം പുറകിൽ വരുന്നുണ്ട്. ഞാൻ അധ്യക്ഷ പ്രസംഗത്തിന്റെ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഇപ്പോൾ പറയുന്നത്. ഡോക്ടർ അബ്ദുസലാം സാഹിബിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ മൂന്ന് പ്രധാനപ്പെട്ട ഘടകമാണ് ഇവിടെ ഉള്ളത്: സമുദായം, സമൂഹം, ലോകം. നന്നാകാൻ വളരെ പ്രധാനമായി മൂന്ന് ഘടകം ഉണ്ട്. ഒന്ന്, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. രണ്ട്, അനുയോജ്യമായ തൊഴിൽ. ഇത് രണ്ടിന്റെയും അടിത്തറയായ വിശ്വാസപരമായ പരിശുദ്ധി, അല്ലെങ്കിൽ എല്ലാവിധത്തിലുമുള്ള പരിശുദ്ധി. ഈ മൂന്ന് ഘടകം ഉണ്ടായാൽ ജനങ്ങൾ നന്നാകും. നേരത്തെ ഞാൻ കേൾപ്പിച്ച ഒരു ഹദീസ് നിങ്ങളെ ശ്രദ്ധയിലുണ്ടല്ലോ: സിംഫാനി മിൻ ഉമ്മത്തി, എന്റെ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ സമുദായത്തിൽ നിന്ന് രണ്ട് വിഭാഗം ആളുകൾ, ഇതാ സലുഹാ സലുഹന്നാസ്, അത് രണ്ടും നന്നായാൽ ജനങ്ങൾ മുഴുക്കെ നന്നായി. വൈദാ ഫസദ, രണ്ട് വിഭാഗം ജനങ്ങൾ ചീത്തയായാൽ ഫസദന്നാസ് പുല്ലും, ജനങ്ങളെല്ലാം ചീത്തയായി. അൽ ഉലമാഉ വൽ ഉമറാഉ, ഒന്ന് പണ്ഡിതർ, ഒന്ന് ഉമറാക്ക്. ഈ ഉമറാക് എന്നാൽ അതിന്റെ അർത്ഥം
പണക്കാരൻ എന്നല്ല, അധികാരി എന്നർത്ഥമല്ല. ഏത് ഗ്രാമം നാം എടുത്തു പരിശോധിച്ചു നോക്കിയാലും ആ ഗ്രാമത്തിലുള്ള എല്ലാവരും സമന്മാർ ആവുകയില്ല. അവിടെ നേതൃത്വമുണ്ടാകും. ആ നേതൃത്വത്തിന്റെ കൽപ്പന അനുസരിച്ച് താഴെയുള്ളവർ പ്രവർത്തിക്കും. ഇങ്ങനെയില്ലാത്ത ഒരു ഗ്രാമമുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. രണ്ടാൾ ഒരുമിച്ച് കൂടിയാൽ അവിടെയും രണ്ടിൽ ഒരാൾ നേതൃത്വമുള്ള ആളും മറ്റേ ആൾ അതിന്റെ താഴെയും ആണ്. ഭാര്യയും ഭർത്താവുമാണ് എങ്കിൽ ഭർത്താവിന് മേലധികാരമുണ്ട് ഭാര്യയെ നിയന്ത്രിക്കാൻ. അങ്ങനെ തുടങ്ങി നാം നോക്കിയാൽ നമ്മുടെ മഹല്ലത്തുകളിൽ ഏതാനും കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ കഴിയുന്ന ആളുകൾ, ഒരുപക്ഷെ തെരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റി ഭാരവാഹികൾ, അതല്ലെങ്കിൽ നാട്ടുകാരുള്ളവന്മാർ, പഴയ ഭാഷയിൽ നാട്ടുമൂപ്പന്മാർ, ഇങ്ങനെ ഏതായാലും ഓരോ മഹല്ലത്തിലും നേതാക്കളുണ്ട്. ആ നേതാക്കളെയാണ് ഞങ്ങൾ ഉമറ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെയും ഉദ്ദേശം അത് തന്നെയാണ്. അവരുദ്ദേശിച്ചാൽ ആ നാട്ടിൽ ഏതാണ്ട് കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയും. മുഴുവൻ കാര്യങ്ങളും സാധിച്ചുകൊള്ളണമെന്നില്ല. ആ ഉമറ ആണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ആദ്യമായി നമ്മുടെ ഓരോ മഹല്ലത്തുകളിലും ഓരോ കറിയകളിലും ഉള്ള ചെറുപ്പക്കാരെയും വയസ്സന്മാരെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരെ ആത്മീയമായ ചൈതന്യം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരൽ നാട്ടിന്റെ ഉത്തരവാദിത്തമാണ്. ഒന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ നാട്ടിലുള്ള മഹല്ല് കമ്മിറ്റികൾ, ഒരു മദ്രസയുണ്ടാവും, അതിൽ പള്ളിയുണ്ടാകും, യത്തീംഖാനയുണ്ടാവും. ഇത് വരവ് ചെലവ് കണക്ക് നോക്കലും അവിടെ അധ്യാപകരെ നിശ്ചയിക്കലും ശമ്പളം കൊടുക്കലും അല്ലാതെ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്ന കമ്മിറ്റികൾ ഉണ്ടോ? എല്ലാ അറിവില് വളരെ കുറവാ. കമ്മിറ്റി യോഗം ചേർന്നാൽ മദ്രസ, പള്ളി, സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെയും വരവും ചെലവും കണക്കും നോക്കി പിരിയുക എന്നല്ലാതെ നമ്മുടെ ഫോർമർ ജസ്റ്റിസ് ഓക്കെ അവിടെ നിൽക്കുക, കുറച്ചുകൂടി വെളിച്ചത്ത് ആള് കാണാൻ. ഇപ്പൊ ജസ്റ്റിസ് ഒരാളിവിടെ പോയിട്ടേ ഉള്ളൂ, ഇത് അപ്പോ റിട്ടയർഡ് ആയ ജസ്റ്റിസ് വന്ന്. പക്ഷെ നമ്മുടെ കയ്യിലൊരു സാധനമുണ്ട് റിട്ടയർഡ് ആവാത്തത്. ജസ്റ്റിസ് സ്ഥാനം റിട്ടയർഡായി പോകും, അഡ്വക്കറ്റിന്റെ സ്ഥാനം റിട്ടയർഡ് ആവും, മറ്റെല്ലാ ഭൗതിക ഉദ്യോഗസ്ഥന്മാരുടെയും ഉദ്യോഗം ഒരു പരിധി കഴിഞ്ഞാൽ ഒഴിവായി
പറപറപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ജനങ്ങളെ മുഴുവനും പറപ്പിക്കുന്ന പോലീസുകാർ, അവരൊക്കെ റിട്ടയർഡായി കഴിഞ്ഞാൽ അവരെ ഉദ്യോഗം കഴിഞ്ഞു. ഇവിടെ റിട്ടയർമെന്റ് ഇല്ലാത്ത ഒരു കാര്യമാണ് ഈമാനും ഇൽമും, അല്ലേ? ഈമാനും ഇൽമും, അതിന് റിട്ടയർമെന്റ് ഇല്ല, റിട്ടയർഡ് ആവലില്ല. ഇൽമ് അലിമീങ്ങളെ സ്ഥാനം മരണം വരെ ഉണ്ടാകും, സ്ഥാനം കൂടിക്കൊണ്ടേയിരിക്കും. ഈമാനും ഇസ്ലാമും മരണം വരെ അത് നിലനിൽക്കണം. എന്നിട്ട് അവസാനം മരിക്കുമ്പോൾ മുഅ്മിനായി മരിക്കണം, മുസ്ലിമായി മരിക്കണം. അതല്ലേ നമ്മുടെ ലക്ഷ്യം? നമ്മളൊക്കെ മയ്യത്ത് നിസ്കരിക്കുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹമഹു എന്ന് മയ്യത്തിന് വേണ്ടി പൊറുക്കൽ തേടുന്നു, റഹ്മത്ത് ചോദിക്കുന്നു. ഇതെല്ലാം അദ്ദേഹം മുഅ്മിനായി മുസ്ലിമായി മരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഫലപ്പെടുന്നത്. മുസ്ലിം അല്ലാതെ മരണപ്പെട്ടു പോയതാണെങ്കിൽ ഈ മഗ്ഫിറത്ത് ഇല്ല, മർഹമത്ത് ഇല്ല. റഹ്മത്തും മഗ്ഫിറത്തും നാം ചോദിക്കുന്നത് മുഅ്മിനായി മരിച്ചവർക്ക് വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈമാനും തഖ്വയും ഉൾക്കൊള്ളുന്ന പരിശുദ്ധി മനുഷ്യന്റെ ഒഴിച്ചുകൂടാത്ത പ്രവർത്തനമാണ്. അതിന് മഹല്ല് ഭാരവാഹികൾ, കമ്മിറ്റിക്കാർ എന്താണ് ചെയ്യാറുള്ളത് എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 90% മഹല്ല് കമ്മിറ്റികളും അതിന് പ്രത്യേകമായി സംവിധാനം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമായി പറയുന്നു, ഒരു മഹല്ല് കമ്മിറ്റി നിലവിൽ വന്നാൽ ആ കമ്മിറ്റിയുടെ ചുമതലയിൽ വെറും പള്ളി മദ്രസകൾക്ക് ശമ്പളം കൊടുക്കൽ മാത്രം അല്ല, അധ്യാപകരെ നിയമിക്കൽ മാത്രമല്ല, നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തി അവർക്ക് ഹൃദയത്തിന്റെ ആഹാരം, ഈമാനിന്റെ ചൈതന്യം, ഇസ്ലാമിന്റെ ചൈതന്യം ഉണ്ടാകുന്ന ആത്മീയ അറിവുകൾ കൊടുക്കാനും അവരെ ശുദ്ധീകരിക്കാനും മഹല്ലിലുള്ള എല്ലാവരും ശ്രമിക്കണം. ഇന്ന് നമ്മുടെ കുട്ടികളെ മയക്കുമരുന്നിന്റെ അടിമകളായി മാറ്റാൻ സ്കൂളുകളുടെ മുറ്റത്ത് മിഠായി വിൽപ്പന എന്ന പേരിൽ തൂക്കിയിട്ട മാലകളുണ്ട്, മിഠായി മാലകളുണ്ട്. ഈ മാലകളിൽ അധികവും മയക്കുമരുന്ന് ചേർന്നതാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ ഈ മിഠായി മാല വാങ്ങാതെ അവർ നന്നാവണം. മയക്കുമരുന്ന് കഴിച്ച് 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 പിന്നീട് പരസ്യമായ നിരക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായി ആളുകൾ മാറിപ്പോവുകയാണ്. അതിന് സഹവാസം, സമ്പർക്കം അത് നന്നാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തറ് വിൽക്കുന്ന കടയിൽ ഒരാൾ പോയി ഇരുന്നാൽ അത്തറ് വാങ്ങിപ്പോകുന്ന ആളുകൾക്ക് ഒഴിച്ചു കൊടുത്ത കൈ അത്തറുകാരൻ ഇവന്റെ കുപ്പായത്തിൽ ഒന്ന് പുരട്ടിക്കൊടുക്കും. ഇനി ഇല്ല എങ്കിലും ആ നല്ല വാസനയുള്ള സ്ഥലത്ത് മണിക്കൂറുകളോളം ഇരിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ അത്ര വാസനയുണ്ടാവും. അപ്പോ
അത്തറുകാരനോട് സാഹസിക്കുന്നത് പോലെ നല്ല മനുഷ്യനോടെ സാഹസിക്കാൻ പാടുള്ളൂ. കള്ളുകുടിക്കുന്നവനോട് സാഹസിക്കരുത്. സാഹസിച്ചാൽ ക്രമേണ അവൻ നിന്നെ കള്ളുകുടിയനാക്കും. വ്യഭിചാരിയോട് സഹവാസം കെട്ടരുത്. അങ്ങനെ കെട്ടിയാൽ നിന്നെ അവൻ വ്യഭിചാരിയാക്കും. പലിശ വാങ്ങുന്നവനോട് സഹവസിച്ച് അവനെ സുഹൃത്തു ആക്കിയാൽ തീർച്ചയായും ക്രമേണ പലിശ അതൊരു പ്രശ്നമല്ല എന്ന് നിന്റെ ഹൃദയത്തിൽ അവൻ ഇട്ടുതരും. അങ്ങനെ അൽ മുഹ്ലിഖാത്ത്, മനുഷ്യനെ നശിപ്പിക്കുന്ന, മനുഷ്യനെ ഹലാക്കാക്കുന്ന ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട്. സാമ്പത്തികമായ പരിശുദ്ധി വളരെ നിർബന്ധമാണ്. കുല്ലു ലഹ്മിൻ നബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹറാമ തിന്നുകൊണ്ട് വളർന്നുണ്ടായ മാംസം അത് നരകത്തിൽ ഇടാൻ ഏറ്റവും അർഹതയാണ്. ഒരു വ്യക്തിയുടെ ആരാധനയെ സംബന്ധിച്ച് നബിതങ്ങൾ മുമ്പിൽ പറയപ്പെട്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, യഖൂലു യാ റബ്ബി യാ റബ്ബി യാ റബ്ബി. നബിതങ്ങൾ പറഞ്ഞു, യഖൂലു യാ റബ്ബി എന്നിങ്ങനെ യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞിട്ട് അവൻ ധാരാളം ദുആ ചെയ്യും. പക്ഷേ വമത്അമുഹു ഹറാം, അവന്റെ ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, അവന്റെ കുടിക്കുന്ന വെള്ളം ഹറാമാണ്. വമൽബസുഹു ഹറാം, അവൻ ധരിച്ച വസ്ത്രം ഹറാമാണ്. വഖുദിയ മിനൽ ഹറാം, അവൻ ഹറാമിനാൽ വളർത്തപ്പെട്ടിരിക്കുന്നു. ഫഅന്നാ യുസ്തജാബു ലിദാലിക, അവന്റെ ദുആക്ക് എവിടെ നിന്നാണ് ഉത്തരം കിട്ടുക എന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അപ്പോ പരിശുദ്ധത വേണം, ഹൃദയത്തിൽ പരിശുദ്ധി വേണം, നമ്മുടെ ഇടപാടുകളിൽ പരിശുദ്ധി വേണം, നമ്മുടെ സമ്പർക്കം അത് പരിശുദ്ധമായ ആളുകളോടെ ആയിക്കോളും. അപ്പൊ കണ്ണുകുടിയോട് പരിശുദ്ധത സാധിച്ചാൽ മറ്റ് ദോഷം ചെയ്യുന്നവരോട് സാഹസിച്ചാൽ നിങ്ങളെ അവർ അതിലേക്ക് കൊണ്ടുവരും. ഇതിലാർക്കും തർക്കമില്ല. എങ്കിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം, ആദർശം പ്രചരിപ്പിക്കുന്നവനോട് സാഹസിച്ചാൽ തീർച്ചയായും ആ ബിദ്അത്തും അവൻ നിന്നിലേക്ക് പകർത്തുകയില്ലേ. അവിടെ വരുമ്പോഴാണ് ചിലർക്ക് എന്താണ് ഈ മുസ്ലിയാക്കന്മാർ ഇങ്ങനെ പറയുന്നത്, അവരോട് ബന്ധപ്പെടാൻ പാടില്ല, ഇവരോട് ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത്. ഞങ്ങൾ മനുഷ്യരെന്ന നിലക്ക് ഉള്ള ഒരു ബന്ധവും വേണ്ട എന്ന് പറയുന്നില്ല. ബന്ധം വേണ്ട സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ ബന്ധപ്പെടാം. പക്ഷേ കള്ളുകുടിയനോടും വ്യഭിചാരിയോടും പലിശ വാങ്ങുന്നവനോടും ഹറാമ് തിന്നുന്നവനോടും സഹകരിച്ചാൽ ക്രമേണ അവന്റെ കൂടെയായി പോകുന്നത് പോലെ ബിദ്അത്തുകാരനോട് സഹകരിച്ചാൽ തീർച്ചയായും അവൻ ബിദ്അത്തുകാരനായി പോകാം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാത്തിനാ, പരിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്ത് അതിൽ കടക്കുന്നവനെ കണ്ടാൽ ഫഅരിദ് അൻഹും, അവരെ തൊട്ട് നീ തിരിഞ്ഞു കളയണം. ഖുർആനാണ്. വൈമ യുൻസിയന്നക ശൈത്താനു, അഥവാ തിരിഞ്ഞു കളയാതെ ശൈത്താൻ നിന്നെ മറപ്പിച്ച് നീ അവന്റെ കൂടെ സഹവസിച്ച് പോയാൽ ഫലാ തഖ്ഉദ് ബഅദദ്ദിക്റ, ഓർമ്മ വന്നതിന്റെ ശേഷം പിന്നെ നീ ഇരിക്കരുത് കേട്ടോ എന്നാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. കാരണം അത് വ്യക്തമാണ്, വ്യക്തമാണ്.
അങ്ങാടിയിൽ ഓവചാൽ അടിച്ചു വരുന്ന കയ്യിലും കാലിലും കാഷ്ടവും മൂത്രവും നെജസ്സും നിറഞ്ഞ ഒരാൾ വന്ന് നിന്നെ കൈപിടിക്കുമ്പോൾ നീ കൈവലിച്ചു കളയുമല്ലോ, ഒരിക്കലും അവന് കൈതൂട്ടി കൊടുക്കൂല, കൈ കഴുകി വാ എന്നാൽ നമുക്ക് കൈപിടിക്കാം. കയ്യിൽ നിന്ന് രക്തവും ജലവും ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വന്ന് കൈപിടിച്ചാൽ അവിടെയും അങ്ങനെ തന്നെ നാം കൈവലിച്ചു കളയും. നമ്മുടെ ഭക്ഷണത്തിൽ അവർ വന്ന് കൈകുത്തിയാൽ ആ ഭക്ഷണം നാം പിന്നീട് കഴിക്കുകയില്ല. അപ്പോൾ മലിനമായ വസ്തുക്കളോട് സഹവസിക്കുവാൻ മനുഷ്യന്റെ പ്രകൃതി എതിരാണ് എങ്കിൽ വിശ്വാസപരമായ മാലിന്യമുള്ളവരാണ് വിദേഹത്തുകാർ. സംശയമുണ്ടോ ആർക്കെങ്കിലും? ഒരാൾക്കും സംശയം വേണ്ട. വിദേഹത്തുകാർ വിശ്വാസപരമായി മാലിന്യമുള്ളവരാണ്, ഹൃദയം കേടുവന്നു പോയവരാണ്. അവരോട് നിങ്ങൾ സഹവസിക്കരുത്, നിങ്ങൾ അവരുമായി വിട്ടു നിൽക്കണം എന്ന് പണ്ഡിതന്മാർ പറയുമ്പോ അവിടെ മാത്രം മരിഷ്കാല് പാടില്ല. എന്താ അറിയിക്കാറുണ്ട് എന്ന് പറഞ്ഞു? ശ്രദ്ധിക്കുക, ഭക്ഷണത്തിന്റെ വിതരണം നടക്കുന്നുണ്ട്. അത് എല്ലാ ആളുകളും കൈപ്പറ്റി പ്രത്യേക അറിയിപ്പുണ്ടാകുമ്പോൾ മാത്രം അത് കഴിക്കുക. വിതരണത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഒന്ന്, നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധി നമ്മുടെ പുരോഗതിക്ക് അനിവാര്യമാണ്. നമ്മുടെ പ്രവൃത്തിയും ശുദ്ധിയാവണം. അത് ഉണ്ടാക്കാൻ ഇവിടെ വിദ്യത്തെ വെച്ചത്, തൊഴിലില്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ബിസിനസ്സുകാരൻ വേണം, കർഷകൻ വേണം, മറ്റ് ഉദ്യോഗസ്ഥർ വേണം, വിവിധ തരത്തിലുള്ള തൊഴിലുകൾ ആവശ്യമാണ്. തൊഴിലില്ലാതെ അരഞ്ഞു തിരിഞ്ഞു നടക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ രാജ്യത്ത് തൊഴിലുണ്ടാക്കാൻ നാം ശ്രമിക്കണം. തൊഴിലുണ്ടാക്കുന്നതിന് ഭൗതിക വിദ്യ ആവശ്യമാണ്. മതപരമായ അറിവ് മാത്രം പോരാ, ഭൗതികമെന്ന് നമ്മൾ പറയുന്ന എല്ലാ അറിവും നമുക്ക് ആവശ്യമാണ്. ഇപ്പോ നമ്മുടെ ഡോക്ടർ അബ്ദുസലാം സാഹിബ് വലിയൊരു ശാസ്ത്രജ്ഞനായി ISRO പ്രവർത്തകനായി ജോലിയായി, പിന്നീട് ഗൾഫ് രാജ്യങ്ങളിൽ മസ്ജിദുൽ ഹറാമിന്റെ മസ്ജിദുൽ നബവിയുടെ പ്ലാനിൽ അടക്കം ഭാഗവാക്കായി പ്രവർത്തിച്ചു. അദ്ദേഹത്തെയാണ് നാം മർക്കസ് നോളജ് സിറ്റിയുടെ CEO ആയി കൊണ്ടുവന്നത്. ഇപ്പോഴും അദ്ദേഹം പറയും, എനിക്ക് കമ്പ്യൂട്ടറിൽ കൂടെ മദീനത്ത് മക്കയിലേക്കും ഉള്ള പ്ലാനുകൾ അയക്കാനുണ്ട്. അഭിപ്രായം, ഭൗതികമായ അറിവുകൾ നേടിയ ആളുകൾ വേണം. നേരത്തെ മുഖ്യമന്ത്രി തന്നെ കണക്ക് പറഞ്ഞു, മുസ്ലിമീങ്ങളിൽ
ഐഎഎസുകാർ വളരെ കുറവ്, ഐപിഎസുകാർ കുറവ്, മറ്റുള്ള എല്ലാ തുറകളിലും കുറവ്. അപ്പൊ കുറവ് വരാൻ പാടില്ല. കുറവ് വന്നാൽ ജോലി കിട്ടൂല. ജോലി ചെയ്യണമെങ്കിൽ നല്ല സ്ഫുടമായ ഇംഗ്ലീഷും ഹിന്ദിയും അറബിയും ഈ ഭാഷകളൊക്കെ അറിയുകയും അതിനു പുറമെ ഉന്നതമായ അറിവ് നേടുകയും വേണം. ഇതിന് നിങ്ങൾ ഓരോ മഹല്ലത്തുകളിൽ നിന്നും ഒരു 10 വിദ്യാർത്ഥികളെ മഹല്ല് കമ്മിറ്റി തെരഞ്ഞെടുത്ത് അവർക്ക് ആവശ്യമായ എല്ലാ ചെലവുകളും കൊടുത്ത് പഠിപ്പിച്ചയക്കാൻ തയ്യാറുള്ള മഹല്ലുകൾ എത്ര ഉണ്ട് ചിന്തിക്കണം. നമ്മളിങ്ങനെ മദ്രസന്റെ കണക്കും കൂട്ടി ശമ്പളവും കൊടുത്ത് ഇരുന്നാൽ പോരാ. നമ്മുടെ ഭാവി തലമുറ മദ്യപാനി ആവാതിരിക്കാൻ, അക്രമിയാവാതിരിക്കാൻ, വിദഗ്ധകാരനാവാതിരിക്കാൻ എല്ലാവരും യോജിക്കണം. മറ്റ് രാഷ്ട്രീയമായി ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം, അത് നന്നാക്കാൻ നമ്മളെ കൊണ്ടാവില്ല. അത് എന്തോ ഒരു വലിയ വിഷമായി ചിലരുടെ ഹൃദയത്തിൽ കുത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മർഹൂം താജുല്ലുലമയുടെയും നൂറുല്ലുലമയുടെയും നേതൃത്വത്തിൽ നടന്നു വന്ന, ഇപ്പോൾ റയീസുല്ലുലമയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമസ്ത കേരള ജമീയത്തുല്ലുലമയും അതിന്റെ പോഷക സംഘടനകളും ഔദ്യോഗികമായി ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ചേരാത്തത് അതാണ്. ഞങ്ങൾ ഔദ്യോഗികമായി രാഷ്ട്രീയം രൂപീകരിക്കാത്തതും അതാണ്. ഒരു പള്ളിയിലെ മുദരിസ് ഖതീബ്, അദ്ദേഹത്തിന്റെ കീഴിൽ വിവിധ രാഷ്ട്രീയക്കാർ വരും. അദ്ദേഹത്തെ തുടർന്ന് നിസ്കരിക്കാൻ എല്ലാ രാഷ്ട്രീയക്കാരും വരും. അപ്പൊ ഇയാൾ ഒരു രാഷ്ട്രീയക്കാരനായി രംഗത്ത് വന്നാൽ അദ്ദേഹത്തിന്റെ അനുയായികൾ മാത്രമേ പിന്നീട് അദ്ദേഹത്തെ സ്വീകരിക്കുകയുള്ളൂ, മറ്റുള്ളവർ അദ്ദേഹത്തെ സ്വീകരിക്കുകയില്ല. അതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തുലമ നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായ കാലത്ത് തന്നെ, ശംസുല്ലുലമ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് തന്നെ, ആ കാലഘട്ടത്തിലുള്ള ഉലമാക്കളും അതിനുശേഷം സമസ്തയുടെ പ്രസിഡന്റായ താജുല്ലുലമയും എല്ലാവരും സമസ്ത കേരള ജമീയത്തുലമക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടനയില്ല, പ്രത്യേക രാഷ്ട്രീയം ഇല്ല. അഖ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഇവിടെ നിലനിർത്തൽ മാത്രമാണ് സമസ്തയുടെ ലക്ഷ്യം എന്ന് എല്ലാ കാലവും തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിം ജമാഅത്ത് ഈ ഉമറാക്കളെ സംഘടിപ്പിച്ചത് ഉമറാക്കളോട് പറയാൻ തന്നെയാണ്, നിങ്ങളെല്ലാം നിങ്ങൾ മഹല്ലത്തിലേക്ക് തിരിച്ചു ചെന്ന് അവിടെയുള്ള യുവാക്കളെ ഒരിക്കൽ വിളിച്ചു കൂട്ടുക, വയസ്സന്മാരായ കാരണവന്മാരെ മറ്റൊരിക്കൽ വിളിച്ചു കൂട്ടുക. ഇനി രണ്ടും കൂടി ഒന്നായാലും വിരോധമില്ല. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ നിഷ്പക്ഷകരായ ഒരു പ്രാസംഗികനെ, ഒരു പണ്ഡിതനെ ക്ഷണിച്ചു ചെന്ന് അവിടെ ഗ്രൂപ്പിസം പറയാതെ, കക്ഷിത്വം പറയാതെ മനസ്സിന്റെ ശുദ്ധി ഉണ്ടാക്കാനും പഠിക്കാനും മാത്രം ഉപദേശിക്കുന്ന ഒരാളെ കൊണ്ടുപോയി ഉപദേശിപ്പിക്കുക, എന്നിട്ട് അവരെ കൊണ്ട് പ്രസംഗം നടത്തുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ നാട്ടിലും ഓരോ കറിയയിലും ഏറ്റവും ചെറിയത് 10 വ്യക്തികളെങ്കിലും മതഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസത്തിൽ ഉയർത്തിക്കൊണ്ടുപോകാൻ
ഐ എ എസ് കാരനാകുന്നത് വരെ, ഐ പി എസ് കാരനാകുന്നത് വരെ, മറ്റ് അഡ്വക്കറ്റും ജഡ്ജിയും മറ്റുദ്യോഗസ്ഥരും ആകുന്നത് വരെ അവരെ പഠിപ്പിക്കാൻ എല്ലാ ചെലവും നാട്ടുകാരങ്ങോട്ട് എടുക്കണം, നാട്ടുകാർ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ച് നമ്മുടെ നാട്ടിൽ വിദ്യാസമ്പന്നരായ ആളുകൾ ധാരാളം വേണം, ധാരാളം വേണം. അൽഹംദുലില്ല, മർക്കസ് തഖാഫത്ത് സുന്നിയുടെ കീഴിൽ ധാരാളം വിദ്യാർത്ഥികൾ ഇപ്പോൾ ഡൽഹിയിൽ ഐ എ എസിന് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ചിലർ പാസ്സായവരും ഉണ്ട്. അങ്ങനെ ഒരു മർക്കസ് മാത്രം ചെയ്തത് കൊണ്ടായില്ല, മറ്റേതെങ്കിലും ഒരു സ്ഥാപനം മാത്രം ചെയ്താൽ പോരാ, നിങ്ങൾ ഓരോ മഹല്ലത്തുകാരും ഓരോ യൂണിറ്റുകാരും ഈ കാര്യത്തിൽ ശ്രദ്ധിച്ച് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ അതിന് സംവിധാനം ഉണ്ടാക്കി തരാം, ഞങ്ങൾ പഠിപ്പിച്ചു തരാം, പഠിപ്പിക്കാനുള്ള സംവിധാനം ചെയ്യാം. ഉമറ കോൺഫറൻസ് ഉണ്ട് എന്ന് ഒരു സദസ്സിൽ ഞാൻ പറഞ്ഞപ്പോ അവിടെ പിരിവ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അത് ഒരാൾ തമാശക്ക് ചോദിച്ചതല്ല, അല്ലെങ്കിൽ കാര്യത്തിൽ ചോദിച്ചാ, എന്തായാലും ആ പിരിവുണ്ടാവും സാർ. ഇല്ല, ഞാൻ പറഞ്ഞു പിരിവ് അവിടെ വെച്ചുണ്ടാവില്ല, അപ്പിട്ട വെച്ച് പിരിവുണ്ടാവില്ല, പിരിക്കാതെ നടക്കുമോ? കഴിവുള്ളവരോട് വാങ്ങാതെ ഈ ഓഡിറ്റോറിയത്തിന് വളരെ കൊടുക്കണ്ടേ? 600,000 രൂപ ഒരു ദിവസത്തേക്ക് വാടക കൊടുക്കണം, 2 ദിവസത്തേക്ക്, അതിന്റെ ഇരട്ടി വേണോ? മൈക്കും ലൈറ്റും അതെല്ലാം വേറെ വേണോ? ചെയറുകൾ വേണോ? ഭക്ഷണം കൊടുക്കണം. നിങ്ങളൊക്കെ വലിയ ആളുകളാണിപ്പോ, നിങ്ങൾക്ക് യോജിച്ച നിരക്ക് ഭക്ഷണം തരാൻ ഒരിക്കലും കഴിയില്ല. എന്നാലും ഇപ്പൊ അങ്ങോട്ട് മൂത്രമൊഴിക്കാൻ പോയപ്പോ മിനായി ഓർമ്മ വരികയാണ്. മിനയിൽ അങ്ങനെയല്ലേ, വലിയവനും ചെറിയവനും ആരും വ്യത്യാസമല്ലാതെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്, നിന്നിട്ട് തരം പിടിക്കുന്നു. ഞമ്മക്ക് പിന്നെ മിനയിലാരും അർഫയിലാരും ആരെങ്കിലും അറിയുന്ന ആളുണ്ടാവും, അവരും എല്ലാം ഉസ്താദ് വരിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിക്കും. അതുപോലെ ഇവിടെയും വിളിച്ചു, അല്ലെങ്കിൽ ഈ ക്യൂ നിൽക്കുന്ന ഇതിനൊന്നും ഇപ്പൊ ഈ ആളുകളെ ഒന്നും കിട്ടൂല. ഇത് കിട്ടിയത് എന്താ? ഇത് ദീനിന്റെ ഒരു കാര്യമാണ്, നമ്മുടെ സമുദായത്തിന്റെ കാര്യമാണ് എന്ന് വെച്ചിട്ടാണ്. നേരത്തെ മുഖ്യമന്ത്രി സച്ചാർ കമ്മീഷന്റെ കഥ പറഞ്ഞു, പിന്നെ വേറെ ഒരുപാട് കമ്മീഷൻ വന്നു. പക്ഷെ കമ്മീഷൻ വന്നത് ശരി തന്നെയാണ്, ആ കമ്മീഷനനുസരിച്ച് അതാത് കാലത്ത് ഭരിക്കുന്ന ഗവൺമെന്റ് ചെയ്തോ ചെയ്തില്ലേ? അത് ഹുസൈൻ അണ്ണത്താണി പറയണം. അത് ചെയ്തോ ചെയ്തില്ലേ? എത്ര ശതമാനം ചെയ്തു അത് നിങ്ങൾ പറയണം, ഞാനിപ്പോ പറയുന്നില്ല. ഡോക്ടർ ഹുസൈൻ അണ്ണത്താണി ആ വക ചരിത്രത്തിൽ ഡോക്ടറായാളാ. അപ്പോ അദ്ദേഹം പറയട്ടെ, എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ സച്ചാർ കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു 25% പോലും ഇവിടെ ഗവൺമെന്റ് നടപ്പിൽ വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ജമാഅത്ത് ഇവിടെ ശക്തി പ്രാപിച്ചാൽ ഒറ്റ ശബ്ദത്തിൽ ഏത് ഗവൺമെന്റിനോടും നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പറയാൻ നമുക്ക് സാധിക്കും, സാധിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളൊരിക്കലും നിയമം കയ്യിലെടുക്കുന്നവരല്ല. അതാണ് നമ്മളോട് എല്ലാ ഗവൺമെന്റിനും ബന്ധം. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും നമ്മളോട് ബന്ധമുണ്ട്, നമ്മൾ മറച്ചു വെക്കണില്ല.
എൽ ഡി എഫ് ഗവൺമെന്റിന് ബന്ധമുണ്ട്. മറ്റ് ഗവൺമെന്റുകൾ വരുമ്പോൾ അവരും നമ്മളുമായി ബന്ധപ്പെടുന്നു. എന്താ അതിന് കാരണം? നാം നിഷ്പക്ഷമായി ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഒരു പാർട്ടിക്ക് വേണ്ടി നാം നിലകൊള്ളുന്നവരല്ല. സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിയമം കയ്യിലെടുക്കാതെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചോദ്യം ചെയ്ത് നമ്മുടെ അവകാശം നേടിയെടുക്കണം. അതിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ജസ്റ്റിസ് നിയമത്തിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കണം. നിയമം കയ്യിലെടുക്കുന്നതിന്റെ പേരാണ് ഭീകരത, തീവ്രവാദം എന്നൊക്കെ പറയും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു ഹർത്താൽ ഉണ്ടായി. ഓ, വലിയ അത്ഭുതത്തോടുകൂടി ആരും പത്രപരസ്യം ചെയ്യാതെ ആരും ആഹ്വാനം ചെയ്യാതെ ഹർത്താൽ വിജയിച്ചു എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. എന്താണ് വിജയം? അക്രമങ്ങൾ അഴിച്ചുവിട്ടതുകൊണ്ട് വിജയമുണ്ടായി എന്നല്ലാതെ ആരും ഹർത്താൽ വിജയിപ്പിച്ചതല്ല. എത്ര ആളുകളെ കടകൾ അടച്ചു, എത്ര തല്ലിപ്പൊളിച്ചു, ആശുപത്രിയിൽ പോകുന്നവരെ തടഞ്ഞുവെച്ചു, സ്ത്രീകൾ വഴിയിൽ വെച്ച് പ്രസവിച്ചു പോയി, കുട്ടികൾ മരണപ്പെട്ടു പോയി, ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായില്ലേ ഈ ഹർത്താൽ കൊണ്ട്? അങ്ങനെയുള്ള ഹർത്താൽ ഒരിക്കലും അനുവദനീയമല്ല. നാം അത്തരം ഹർത്താലിലേക്ക് ഒരിക്കലും ആഹ്വാനം ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല, സഹകരിക്കുകയുമില്ല. മുസ്ലിം പേര് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ ഇത്തരം ഹർത്താലിന്റെ പിന്നിൽ ജാഥ നടത്തുകയും ചിന്താമാതി കുടിക്കുകയും മാത്രമല്ല, ഇവിടെ എല്ലാറ്റിനും തൊള കാണുന്ന ചില പത്രമുണ്ട്. ചില ഞാൻ പറഞ്ഞ മറന്നുകൊണ്ടാ, ഈ പത്രക്കാർക്കുള്ള പത്രക്കാരെല്ലാം പോയി. ചില പത്രം എന്ന് പറയുമ്പോ ആ ചില അങ്ങ് വെട്ടിക്കളയും. ഇവിടുത്തെ പത്രങ്ങളൊക്കെ അങ്ങനെയാണ് നാട്ടിൽ. അങ്ങനെയല്ല, നല്ല പത്രങ്ങളുണ്ട്, നല്ല റിപ്പോർട്ട് കൊടുക്കുന്നവരുണ്ട്. ചില പത്രങ്ങൾ വളച്ചൊടിക്കാൻ മാത്രം ശ്രമിക്കൂ. അങ്ങനത്തെ ചില പത്രം ഈ ഹർത്താലിന് അനുകൂലമായി പത്രത്തിൽ കൊടുത്തു എഴുതി, ഞങ്ങൾക്കൊരിക്കലും അക്രമത്തിന് അനുകൂലം നിൽക്കാൻ കഴിയില്ല, നിയമം കയ്യിലെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിയമം കയ്യിലെടുക്കാതെ നാം എല്ലാം നിയമവിധേയമായി പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞ ആത്മശുദ്ധിയും ഈമാനും തഖ്വയും, രണ്ടാമത്തത് വിജ്ഞാനവും, അതിനു പുറമെ തൊഴിൽ. ഇപ്പൊ എത്ര ആൾക്ക് തൊഴിലുണ്ട് നമ്മളെ നോളജ് സിറ്റിയിൽ? സലാം ഡോക്ടറെ. ആ ഒപ്പം ഇവിടെ ഉണ്ടായി പറഞ്ഞിരുന്നു ഇന്നത്തെ. എത്ര? ആ 25,000 ആളുകൾക്ക് ജോലി ഇപ്പോ നോളജ് സിറ്റിയുടെ പേരിൽ ഉണ്ട്. സാധുക്കൾ ജോലിയെടുക്കുന്നു, ഉദ്യോഗസ്ഥന്മാർ ജോലിയെടുക്കുന്നു. അങ്ങനെ പല പദ്ധതികളും ഉണ്ടാക്കി ജോലിയുള്ള ഇല്ലാത്തവർക്ക് ജോലി ഉണ്ടാക്കി കൊടുത്ത്, ബിസിനസ് ഇല്ലാത്തവർക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുത്ത്, ഇതെല്ലാം ഇസ്ലാം കൽപ്പിച്ചതാണ്. ഇപ്പൊ മൊയ്യാമാരൊക്കെ അങ്ങോട്ട് ബിസിനസ്സിലേക്ക് തിരിഞ്ഞുപോയി. അപ്പൊ അങ്ങനെയാ പറയല്. എന്തെങ്കിലും ഒന്ന് നോളജ് സിറ്റിയിൽ അവിടെ ഒരു വാടക കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിൽപ്പന കൊണ്ടുവന്ന് പറഞ്ഞ ഇപ്പൊ എല്ലാം പോയി, ഷറയിന്റെ എൽമൊക്കെ പോയിട്ടിപ്പോ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. ഒരിക്കലും തിരിഞ്ഞിട്ടില്ല. ഞങ്ങൾ ബിസിനസ്സും വേണം, എൽമും വേണം. റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന, ഞങ്ങൾക്ക് ദുന്യാവിൽ ഹസനത്ത് തരണം. ഫിൽ ആഖിറത്തി ഹസനത്തൻ, ആഖിറത്തിലും ഹസനത്ത് തരണം. വഖിന അദാബന്നാർ, നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കണം എന്നാണല്ലോ നമ്മുടെ ദുആ. അതുകൊണ്ട് ഇവിടെ ഫക്കീറായി
യാചകനായി ജീവിക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. ഓ നബിയെ, തങ്ങൾ ദരിദ്രനായിരുന്നു, അള്ളാഹു തങ്ങളെ ഐശ്വര്യമുള്ള ആളാക്കി എന്ന് പരിശുദ്ധ ഖുർആൻ നിങ്ങളൊക്കെ ഓതുന്ന വല്ലൈലി എന്ന സൂറത്തിൽ അള്ളാഹു പറയുന്നു, തങ്ങൾ ദരിദ്രനായിരുന്നു, പിന്നീട് തങ്ങളെ നാം ഐശ്വര്യമുള്ള ആളാക്കി. അപ്പോൾ ഇസ്ലാം അനുവദിക്കുന്ന ഐശ്വര്യം ഇവിടെ വേണം. നല്ല ബിസിനസ് നടത്തണം, നല്ല തൊഴിൽ നടത്തണം, നല്ല കൃഷി ഉണ്ടാക്കണം. ഇപ്പോ മർക്കസു തഖാഫത്തി സുന്നിയുടെ മസ്റ എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ചു. ധാരാളം പശുക്കളെ വളർത്തുകയും അതുപോലെ ആടിനെ വളർത്തുകയും തേൻ വളർത്തുകയും ചെയ്യുന്ന പദ്ധതിയാണ് അവിടെയുള്ളത്. പച്ചക്കറികൾ ഉണ്ടാക്കുന്ന പദ്ധതിയാണ് അവിടെയുള്ളത്. അതിന് എത്രയോ ആൾക്ക് തൊഴിൽ കിട്ടി, കെമിക്കൽ കൂടാത്ത പാല് കിട്ടി, സൗകര്യങ്ങൾ കിട്ടി. ഇതൊക്കെ ചെയ്യാൻ നിങ്ങളുടെ സഹകരണം വേണം, നിങ്ങളുടെ ഒത്താശകൾ വേണം എന്ന് മാത്രം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് വൈകുന്നേരം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം എന്ന് ഉദ്ദേശിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. നമ്മളെല്ലാവരും നമ്മുടെ ആത്മശുദ്ധീകരണം, ഹൃദയശുദ്ധീകരണം, ഈമാനു തഖ്വ ഇതേ സംബന്ധിച്ച് ചിന്തിക്കണമെന്നും ആലോചിക്കണമെന്നും വളരെ ഗൗരവമായി ഓർമ്മപ്പെടുത്തി തൽക്കാലം എന്റെ വാക്കുകൾ നിർത്തുന്നു. സർവശക്തനായ അല്ലാഹ് ഞങ്ങളുടെ ഈ പരിപാടി നീ പൂർണ്ണ വിജയമാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തിയും നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യണം റഹ്മാനെ, ആഫിയത്ത് പ്രദാനം ചെയ്യണം റഹ്മാനെ, ഈമാനും ഹിദായത്തും വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ധാരാളം ആളുകൾ ഈ പരിപാടി നടത്തുന്നതിനും ഭക്ഷണം കൊടുക്കുന്നതിനും മറ്റും സഹായിച്ചവരുണ്ട്. അവർക്കെല്ലാം നീ വലിയ പ്രതിഫലം നൽകണേ അല്ലാ. അവരെ ബിസിനസ്സുകളിൽ വർക്കത്ത് ചെയ്യണേ അല്ലാ. അവരുടെ ജോലികളിൽ വർക്കത്ത് ചെയ്യണം അല്ലാ. ഇവിടെ വളണ്ടിയർമാരായി പ്രവർത്തിച്ചവർക്കും അല്ലാത്തവർക്കും എല്ലാ ആളുകൾക്കും നീ റഹ്മത്ത് ചെയ്യണം റഹ്മാനെ. നിർത്തുന്നു ഇൻഷാ അല്ലാ. വൈകുന്നേരം ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ വലിയ കൂട്ട ദ്വായ ഉണ്ടാകും എന്ന് പ്രത്യേകം അറിയിക്കുന്നു. പല വിഷയങ്ങളും പല പ്രമേയങ്ങളും ഇവിടെ അറിയിക്കുന്നു.